നമസ്കാരം. ഇന്നലെ പെൺമക്കളെല്ലാം സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. രാജ്യാന്തര പെൺകുഞ്ഞു ദിനത്തിൽ പ്രിയപ്പെട്ട പെൺമക്കൾക്കൊപ്പമുള്ള ഹൃദ്യമായ ചിത്രങ്ങൾ അമ്മമാരും അച്ഛന്മാരും പങ്കുവച്ചു. അക്കൂട്ടത്തിൽ ഒരു അച്ഛനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും. മകൾ വീണയ്ക്കൊപ്പമുള്ള ഹൃദ്യമായ ചിത്രമാണ് പിണറായി പങ്കുവച്ചത്. പെൺകുട്ടികളുടെ ദിനം, മകളോടൊപ്പം ഒരു പഴയ ചിത്രം എന്ന കുറിപ്പോടെയാണ് മുഖ്യമന്ത്രി ചിത്രം പങ്കുവച്ചത്. മൈലാജി അണിഞ്ഞ മകളുടെ കൈകൾ അദ്ദേഹം നോക്കുന്നതാണ് ചിത്രം. അച്ഛൻ്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന മകളും ചിത്രത്തിലുണ്ട്. മകൾക്കൊപ്പമുള്ള ചിത്രം മുഖ്യമന്ത്രി പങ്കുവച്ച് നിമിഷങ്ങൾക്കകം തന്നെ സമൂഹമാധ്യമത്തിൽ വൈറലായിരുന്നു. നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് കമൻറ്റുകളുമായി എത്തിയത്. അച്ഛൻ്റെയും മകളുടെയും ഹൃദ്യമായ ചിത്രം എന്നാണ് ചിലരുടെ കമൻറ്റുകൾ. നിരവധി പേർ ആശംസകളും നേർന്നു. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നുണ്ട്. 2012 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെയൊരു ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ ദിവസം എല്ലാ രാജ്യങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. 2011 ഡിസംബർ 19 ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തു ചേർന്ന സമ്മേളനത്തിലാണ് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ പ്രമേയം അംഗീകരിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ ജനുവരി 24 ദേശീയ പെൺകുട്ടി ദിനമായി ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. 2008 മുതലാണ് ഇത് നിലവിൽ വന്നത്. ലിംഗവിവേചനമാണ് പെൺകുട്ടികൾ നേരിടുന്ന പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. വിദ്യാഭ്യാസമടക്കമുള്ള അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. ശൈശവ വിവാഹങ്ങളും ശാരീരിക പീഡനങ്ങളും ബാലവേലയും അവരുടെ ബാല്യത്തെ ദുരിതപൂർണമാക്കുന്നു. പെൺകുട്ടികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനും ലിംഗവിവേചനത്തിനുമെതിരെ പോരാടുന്നതിനുമായി ഒരു ദിനം ആവശ്യമാണെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് പ്ലാൻ ഇന്റർനാഷണൽ എന്ന സർക്കാർ ഇതര സംഘടനയാണ്. ശൈശവ വിവാഹത്തിനെതിരെയുള്ള ആഹ്വാനത്തോടെ 2012 ഒക്ടോബർ 11 ആദ്യത്തെ ബാലികാ ദിനം ആചരിച്ചു.